വേണുഗോപാൽ കൂടി ചേരുകയാണ്. സനകൻ, എത്ര ഗൗരവമായ തെറ്റാണ് കെ വി തോമസ് ചെയ്തത്? അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ അച്ചടക്ക സമിതി കടന്നിട്ടുള്ളത്. വിശദീകരണം ചോദിക്കുക, പിന്നീട് നടപടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കെ വി തോമസ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം എത്രത്തോളം പ്രതീക്ഷയിലാണ് തന്റെ വാദം അംഗീകരിക്കപ്പെടാൻ മാത്രം ഒരു തനിക്ക് ന്യായമുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അനൂപ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കെ വി തോമസ് ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അദ്ദേഹം മസ്കറ്റ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇന്നലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് നേരെ അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് വന്നത്. അപ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് തനിക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് താൻ നിൽക്കുന്നത്. താൻ ഒരാഴ്ചയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളതെങ്കിൽ രണ്ട് ദിവസത്തിനകം തന്നെ മറുപടി നൽകാൻ തനിക്ക് പറ്റും എന്നുള്ളതാണ്. രണ്ട് ദിവസത്തിനകം തന്നെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള അച്ചടക്ക സമിതി, കെ കെ ആന്റണി അധ്യക്ഷനായ അച്ചടക്ക സമിതിക്ക് കെ വി തോമസ് മറുപടി നൽകുമെന്നാണ് അദ്ദേഹം ആദ്യ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് വിഷയം അച്ചടക്ക സമിതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ തനിക്കെതിരായിട്ടുള്ള പരാതി നൽകിയത് കെ പി സി സി ആണ്. ആ കെ പി സി സി പ്രസിഡന്റിന്റെ പരാതി അച്ചടക്ക സമിതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് കെ പി സി സി അധ്യക്ഷൻ ഇന്ന് എറണാകുളത്ത് വാർത്താസമ്മേളനം നടത്തി താൻ വഞ്ചകനാണെന്ന് പ്രഖ്യാപിക്കുന്നതും അത്തരത്തിലുള്ള അധിക്ഷേപം നടത്തുന്നതും എന്നുള്ള ഒരു സുപ്രധാന ചോദ്യമാണ് കെ വി തോമസ് ചോദിക്കുന്നത്. മാത്രമല്ല തനിക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യ തുടരുന്നു, തുടരെ അത് 2018 മുതലുള്ള കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അക്കമിട്ട് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിക്ക് മുമ്പാകെ എത്തിക്കാനുണ്ട്. ആ കാര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് അച്ചടക്ക സമിതി ഒരു നീതിയുക്തമായിട്ടുള്ളൊരു തീരുമാനം എന്തു തന്നെയാണെങ്കിലും, തനിക്കെതിരാണെങ്കിലും അനുകൂലമാണെങ്കിലും അതെടുക്കട്ടെ, അതുവരെ താൻ കാത്തിരിക്കണം. അതുപോലെ തന്നെ കെ പി സി സിയും അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകണം. അതാണ് മാന്യത എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇപ്പോൾ നടക്കുന്നത് മര്യാദകേടാണ് എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും കെ പി സി സിയുടെ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഭീഷണി സ്വരമുണ്ടായതുകൊണ്ടാണ് താൻ ഈ ഒരു വിലക്ക് ലംഘിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നത്. അതടക്കമുള്ള താൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് വളരെ കൃത്യമായി കെ പി സി സി എ ഐ സി സിയുടെ അച്ചടക്ക സമിതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിന് വ്യക്തമാക്കാനുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്ന വ്യക്തിഹത്യ അടക്കം ദേശീയ തലത്തിലേക്ക് അല്ലെങ്കിൽ എ ഐ സി സിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതെന്തായാലും അദ്ദേഹത്തിന്റെ കത്തിൽ വളരെ വിശദമായി തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോകാൻ തയ്യാറല്ല. പക്ഷേ കാരണം കാണിക്കലിനുള്ള നോട്ടീസിനുള്ള ഒരാഴ്ചത്തെ സമയം തനിക്ക് വേണ്ട. തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കുറിച്ചിട്ട് അത് അച്ചടക്ക സമിതിയുടെ മുമ്പിൽ എത്തിക്കാൻ 48 മണിക്കൂർ മതിയാകുമെന്നാണ് കെ വി തോമസിന്റെ മറുപടി. സനകൻ, കെ സുധാകരന്റെ ആരോപണം ഉണ്ടായിരുന്നു, ഒരു വർഷമായി തുടരുന്ന ഒരു അജണ്ടയുടെ ഭാഗമായാണ് ഇപ്പോൾ കണ്ണൂരിൽ ഈ കോൺഗ്രസിലേക്കും അതിന്റെ സെമിനാറിലേക്കും കെ വി തോമസ് പങ്കെടുക്കാൻ പോയത്. എന്നാൽ തിരിച്ച് മറ്റൊരു അജണ്ടയാണ് കെ വി തോമസ് ഉന്നയിക്കുന്നത്. ഇത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരിക്കുമോ വർഷങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി തന്നോട് തുടരുന്ന, തന്നെ മാറ്റി നിർത്താനുള്ള ഒരു അജണ്ട, അതിന്റെ ഭാഗമായി ഇവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ എന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഉണ്ടാകുക. ഒപ്പം തന്നെ ഇപ്പോൾ എ ഐ സി സി സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, കെ പി സി സി വളരെ പെട്ടെന്ന് നടപടിയെടുക്കും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എ ഐ സി സി ആ നടപടിക്രമങ്ങളിലൂടെ പോകുന്നതിൽ അദ്ദേഹത്തിന് തൃപ്തിയാണോ? അച്ചടക്ക സമിതിയുടെ നടപടിക്രമങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നില്ല. കാരണം അച്ചടക്ക സമിതി ചേർന്ന് ഇപ്പോൾ അദ്ദേഹത്തിനോട് കാരണം കാണിക്കൽ നോട്ടീസ് ചോദിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിലപാട് കൂടെ തേടിയ ശേഷമായിരിക്കും അച്ചടക്ക സമിതി മുന്നോട്ട് പോകുക. ആ സമിതിയിൽ നിന്ന് നീതിയുക്തമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ വളരെ രസകരമായിട്ടുള്ള ഒരു ആരോപണ പ്രത്യാരോപണം എന്ന് പറയുന്നത് ഈ വിഷയത്തിലൂടെ, ഈ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിലെ സമ്മേളന വേദിയിൽ പങ്കെടുത്തതിലൂടെ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട് ഒരു വീരപരിവേഷത്തിലൂടെ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷത്തിലൂടെ സി പി എമ്മിലേക്ക് ചെന്ന് കയറുക എന്നുള്ളതാണ് കെ വി തോമസിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസിന്റെ